ഇതിന്റെ കീ സെറ്റപ്പ് ഇതാട്ടോ അപ്പോൾ ലാംബോർഗിനിയുടെ കീ എന്ന് പറയുന്നത് ലാംബോർഗിനി ഗലാഡോ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എംബ്ലം ഇതിന്റെ ഫ്രണ്ടിലുള്ളത് വേറെ പ്രത്യേകത അടുത്ത വണ്ടിക്കാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അതൊരു ഫീലാണ് ഇതില് നമ്മളിപ്പോ ഒരു വലിയ റോഡിലൂടെ ഒക്കെ ഓടിച്ചു പോകുമ്പോ ആളുകളൊക്കെ നമ്മൾ നോക്കൂലെ മൈദാൻ ബ്രിഡ്ജിൽ ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദുബായിലുള്ളവർക്കും ഏകദേശം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് മൈദാൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ വന്നിട്ട് VIP ബ്രിഡ്ജ് എന്ന് പറയും VIP ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജിൽ നിൽക്കുന്നത് വേറെ ഒന്നിനുമല്ല കേട്ടോ ഇന്ന് നിങ്ങൾ തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദ്യമായിട്ട് ഞാൻ ഒരു ലാംബോർഗിനി കാറ് റിവ്യൂ ചെയ്യാൻ പോവാണ് റിവ്യൂ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ല കാരണം എനിക്ക് കാറിനെ കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല പക്ഷെ നിങ്ങളെ മുമ്പിൽ എക്സൈറ്റഡ് ആയിട്ട് ആദ്യമായിട്ടാണ് ഞാനും ഇതൊന്ന് കാണാനും പോകുന്നത് എങ്ങനെയുണ്ട് കാർ കാണാൻ തന്നെ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് നോക്കിയാണ് പുലിക്കുട്ടിയല്ല ജി പുറത്തേക്ക് ഇറങ്ങി അസ്സലാമലൈക്കും ആബിദ് ഭായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ സമയത്ത് തന്നെ വന്നു ഞാൻ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷയിൽ നിങ്ങൾ എത്ര മാഷാല്ലാ എന്തൊക്കെയുണ്ട് നമ്മളെ യൂനുസ് ഭായ് എല്ലാം ചെറിയ ചെറിയ മുതലാളിമാരായിട്ടോ ദുബായിലുള്ള അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കാറൊന്ന് കാണാന് അപ്പൊ നിങ്ങളത് എത്തിച്ചു തന്നതിൽ വളരെ താങ്ക് യു കാറ് കണ്ടില്ലേ എന്ത് സുന്ദര കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത് നല്ല രസമുണ്ട് ഇത് കാണാൻ ആ ഓക്കെ ഇതാണ് കേട്ടോ സാധാരണ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്കിൽ ഇതിൻ്റെ എഞ്ചിനാണ് ഫ്രണ്ടിൽ ഏകദേശം വന്നിട്ട് അധികം ലഗേജ് ഒന്നും വെക്കാനുള്ള ഫെസിലിറ്റി ഇല്ല എന്നിരുന്നാലും ഒരു എന്താ പറയുക 3-4 ബാക്ക് പാക്ക് ഒക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ല മീൻസ് ബൈ ബാക്ക് എല്ലാം വെക്കാനുള്ള ഒരു സെറ്റപ്പ് അത്ര ചെറിയൊരു സ്പൈസ് പിന്നെ എന്നാൽ ഇതൊരു ഫാൻസി വണ്ടിയല്ല ആളുകൾ എൻജോയ്മെന്റിന് വേണ്ടിട്ട് വെച്ചിട്ട് പോകില്ലല്ലോ ഇതിന്റെ അകത്തേക്ക് വന്നാലുണ്ടല്ലോ അയ്യോ ഇതിന്റെ ഇതൊന്നും കണ്ടില്ല നിങ്ങൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് താങ്ക് യു ഒരു കൊട്ട പോലുള്ള ഷേപ്പ് ആട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അമർന്ന് ഇരിക്കാൻ പറ്റുന്നത് പിന്നെ ഇതിന്റെ ഹൈറ്റും നിങ്ങൾ കണ്ടില്ല ഇത്രത്തോളം ഉള്ളു ഇതിന്റെ അകത്തുള്ള സെറ്റപ്പ് എന്തൊക്കെയാണ് ഓക്കെ ഓക്കെ ഇതൊക്കെ ഇതൊക്കെ കൺസോൾ ഇതൊക്കെ എന്താ സെറ്റപ്പ് ഇതൊക്കെ പിന്നെ വിൻഡോ ഇത് വിൻഡോ ലൈറ്റ് പിന്നെ പെട്രോൾ അങ്ങനെ അങ്ങനെ ഇതായിട്ടില്ല സിമ്പിൾ ആയിട്ടില്ല എല്ലാവർക്കും അറിയുന്നത് വലിയ ലാംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നും ഇല്ല കുറച്ച് പൈസ ഉണ്ടായി വായിക്കാൻ പറ്റും നിങ്ങളെ പോലെ ഗിയർ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ സെറ്റപ്പ്സ് ആണല്ലോ ഇതെല്ലാം ഓക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും എനിക്ക് ശരിക്കും പറഞ്ഞ പേടിയായിട്ടത് ഇതിങ്ങനത്തെ വലിയൊരു കാറ് ഓടിക്കാൻ ആദ്യമായിട്ടാണ് ലാംബോർഗിനിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഒന്ന് ഇരിക്കുന്ന കേട്ടോ കുറച്ച് ഡിഫിക്കൽട്ടാണ് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഈസി ആയിട്ട് നമ്മളെ കാറ് പോലെ ഒന്നും പെട്ടെന്ന് ഇരിക്കാൻ പറ്റൂല പക്ഷെ നല്ല കംഫർട്ട് ആട്ടോ ഇവിടെ ഇരിക്കാന് നല്ലൊരു അവിദ് ഭായ് നല്ലൊരു കംഫർട്ടാണ് ഇതിലേക്ക് ഇരിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇതെന്താണ് ഇതിന്റെ ഇതിന്റെ കുട്ടൻസ് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ സാധാ മാതിരി തന്നെ ഇത് ഓടിക്കാന്ന് ഓക്കെ അപ്പൊ ഗിയർ സാധാ സിസ്റ്റം തന്നെ ഇനി ഇനി വണ്ടി വേണോ ഇല്ല നമ്മള് ജീവിതത്തില് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ എനിക്ക് സത്യമായിട്ട് നടക്കുന്നത് കേട്ടോ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാല് ഈ വ്ലോഗിംഗ് കരിയർ തുടങ്ങിയതിന് ശേഷമാണ് കൊറേ ആബിദ് ഭായിയെ പോലെ കൊറേ ആളുകൾ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതും അവരുടെയൊക്കെ ഒരു സ്നേഹം ഉണ്ടല്ലോ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം അത് വളരെ വലുതാണ് അതിൽ പെട്ടൊരാളാണ് നമുക്ക് ആബിദ് ഭായി യൂനുസ് ഭായിനൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ത് ഫീലാന്നൊരു ഇതിലൂടെ ഓടിക്കുമ്പോ ഐ മീൻ നമുക്കൊന്നും ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഡ്രീമിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല നമുക്കൊന്ന് ലാംബോർഗിനി ഒക്കെ ഓടിക്കാൻ പറ്റുന്നത് ഐ എം ടു താങ്ക്ഫുൾ ഫോർ ദാറ്റ് ആൻഡ് വളരെ വളരെ അധികം എന്താ പറയാ അത് ഈ മൈദാൻ ബ്രിഡ്ജിൽ നിന്നൊക്കെ ഓടിക്കാന്ന് പറയുമ്പോ അത് ഫീൽ തന്നെ കേട്ടോ ഇതിലുള്ള രസം എന്താണെന്നറിയോ
ഇതിനെ കുറിച്ച് ഒരു ഇതുവരെ ഒരു കാർ ഓടിക്കുന്ന മാതിരി ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടായിരിക്കും ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് പഠിച്ചിട്ടൊക്കെ ആണ്. പക്ഷേ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി സിമ്പിൾ ആയിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കംഫർട്ടും ആണ് അല്ലെ. ഇതിന്റെ ഇതെന്താ എന്താണ് ഇൻഡിക്കേറ്റർ താഴെ താഴെ സെയിം സെയിം ആണ്, ഒരു വ്യത്യാസം ഇല്ല കേട്ടോ. വേറെ പ്രത്യേകം അടുത്ത വണ്ടിക്കാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, അതൊരു ഫീലാണ് ഇതില്. നമ്മളിപ്പോ ഒരു വലിയ റോഡിലൂടെ ഒക്കെ ഓടിച്ചു പോകുമ്പോ ആളുകളൊക്കെ നമ്മൾ നോക്കൂലെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, ഇത് ഓടിക്കുമ്പോൾ ഒരു ഫീൽ എന്താണ് നിങ്ങൾക്ക് വരുന്നത്? ഇത് ഓടിക്കുമ്പോ നല്ലൊരു ഫീലാണ്, സ്പോർട്സ് കാർ ആണ്, അപ്പൊ അതിന്റെ ഒരു ഫീല്. അപ്പൊ ഓടിക്കുന്നത് ദുബായ് തന്നെ ഒരു ലക്ഷറി റോഡ് എന്നറിയപ്പെടുന്ന മൈദാൻ റോഡിലൂടെയാണ് കേട്ടോ. ഏകദേശം ഞാൻ ഒരു 2 കിലോമീറ്ററോളം ഇവിടെ ഓടിച്ചു കേട്ടോ. സൂപ്പർ ഫീലാണ്, നമ്മള് ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതും സൂപ്പർ, അതിനെന്താ പറയാൻ പറ്റുക. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ, ഇതിപ്പോ എനിക്ക് ഒരു എന്താണ് ഒരു കുറുക്കന്റെ മുമ്പിൽ ആമ വന്ന മാതിരിയാണ്. എനിക്ക് ഇതിനെ കുറിച്ച് റിവ്യൂ ഒന്നും അധികം അറിയത്തില്ല. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം. ഇനി കൂടുതലായിട്ടുള്ള എന്താ പറയാ കുറെ വെഹിക്കിൾസിന്റെ റിവ്യൂസ് ഞാൻ ഇൻഷാല്ലാ ഫ്യൂച്ചറിൽ ചെയ്യുന്നതാണ്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടിട്ടോ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഇതൊരു പെട്ടെന്നുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് നിന്ന് രാവിലെ എനിക്ക് ആബിദ് ഭായി വിളിച്ചു പറഞ്ഞു ഞാൻ വണ്ടിയേറ്റ് വരാന്ന്, അങ്ങനെ വന്നിട്ട് ചെയ്തതാണ്. അപ്പോ വളരെയധികം താങ്ക്സ് ഉണ്ട്. എന്താ പറയാ, ഇതിവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എല്ലാവരോടും. സന്തോഷം അസർബായിനെ പരിചയപ്പെടാൻ പറ്റിയതില്. എന്തായാലും എല്ലാരും സപ്പോർട്ട് ചെയ്യാം. നമ്മളങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സാറിന്റെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം. അവന്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇഷ്ടപ്പെട്ടു അവന്റെ ആ ഒരു പ്രസന്റേഷൻ. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് താങ്ക് യു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ കാണുവാന് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഗൈസ്.